ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിത്ത് രഘുനാഥ്. ഒരു അനിമേറ്റർ വരയ്ക്കാനെടുക്കുന്ന അവൻ്റെ ആയുധമാണ് പെൻസിൽ. അപ്പോൾ പെൻസിൽ പിടിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസിലും ആ ഒരു പവറിലും ഒരു എനർജിയിലും പിടിക്കണം. അയാൾ വെറുതെ അങ്ങനെ ബ്ലിങ്സ് നന്നായിട്ട് പിടിച്ചിട്ട് കാര്യമില്ല. അല്ല, എന്താ പറയുക, ഒരു പുലിക്കുട്ടി പിടിക്കുന്ന പോലെ വേണം. നമ്മുടെ സച്ചിനൊക്കെ സച്ചിൻ്റെ ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി സച്ചിൻ്റെ ബാറ്റ് എങ്ങനെ പിടിക്കും, അവനൊന്ന് ഉഷാറായി ഒന്ന് വീശി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട്. ഇപ്പോൾ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സിയൊക്കെ പന്തെടുത്തിട്ട് പന്തുമ്പോൾ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അവനെ ഒന്ന് എടുത്തിട്ട് വാടാ മോനെ ദിനേശാ, നമുക്കൊന്ന് പൊരിക്കാം എന്നുള്ള പോലെ വേണം പെൻസിലെടുക്കാൻ. ഓക്കെ, ഇങ്ങോട്ട് നോക്കാം. എന്നിട്ട് കൈ ഇതേപോലെ ഒന്ന് ഓടിക്കണം, ഒഴുക്കണം. എന്നിട്ട് ഈ ഒഴുക്കി 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 ഫാസ്റ്റായിട്ടൊരു സർക്കിൾ വരയ്ക്കണം. ഫാസ്റ്റായിട്ട് വരയ്ക്കുമ്പോഴുള്ള ബ്യൂട്ടി കണ്ട, ഇതേപോലെ വേണം ഫാസ്റ്റായിട്ടൊന്ന് വരച്ച് നോക്കിയാൽ കോൺഫിഡൻസ്. അല്ലാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ നിരക്കി 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 ഇങ്ങനെ വരയ്ക്കരുത്. അതേപോലെ തന്നെ രോമം 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 പോലെയും വരയ്ക്കണ്ട, ഫാസ്റ്റായിട്ട് വരയ്ക്കുക. സി, ഒരു എ ഫോർ സൈസ് പേപ്പറിൽ ഒരു ഒരു 50 വട്ടമെങ്കിലും ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. പക്ഷേ ഇതേപോലെ ഫാസ്റ്റായിട്ട് സ്ക്രിബിൾ ചെയ്തിട്ട് വരച്ച് നോക്കുക. വലിപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, ഒരു ഒരു 50 എണ്ണം എങ്കിലും ഇത് മിനിമം വരയ്ക്കാവുന്ന പോലെ വേഗത്തിൽ വരച്ച് നോക്കുക. ഇതേ കണ്ട, ഇതേപോലെ വീശി വീശി ഇതിൽ തൊടാതെ ഇങ്ങനെ വരയ്ക്കുന്നത് ഗോസ്റ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ മിനിമം ഒരു 50 എണ്ണമെങ്കിലും ഒറ്റ പേപ്പറിൽ ഗോസ്റ്റിംഗ് ചെയ്ത് ഇങ്ങനെ വരച്ച് അതിൻ്റെ നെക്സ്റ്റ് ടിപ്സ് ആകുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ.